നമസ്കാരം കാവിൽ ആയുർവേദയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ വീണ വിനോദ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഔഷധ സസ്യം നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലും മലമ്പ്രദേശങ്ങളിലും ഒക്കെ സാധാരണയായി കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ് മുക്കൂറ്റി എല്ലാവർക്കും പരിചയമുള്ള ഒരു ഔഷധ സസ്യം തന്നെയാണ് ഇതിൽ ഒരു മഞ്ഞപ്പൂവോടുകൂടിയതായിരിക്കും നമ്മുടെ ഓലയിലെ തെങ്ങിൻ്റെ ഓല അതിനോട് സദൃശ്യമുള്ള ഇലകളായിരിക്കും ഇങ്ങനെ ചെറിയൊരു തെങ്ങ് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഇതാണ് മുക്കുറ്റി ചരക സംഹിതയിൽ ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിലൊന്നായ ചരക സംഹിതയിൽ ഈ മുക്കുറ്റിയെ സന്താനീയ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് മുറിവുകളൊക്കെ ഉണക്കാൻ ശേഷിയുള്ള ഒരു ഔഷധ സസ്യമാണ് അതുകൊണ്ടാണ് ഇതിനെ സന്താനീയ ഗണത്തിലൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിസാരം ജ്വരം ഇവയ്ക്കൊക്കെ നമുക്ക് ഒറ്റമൂലിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ മുക്കുറ്റി സംസ്കൃതത്തിൽ പീതപുഷ്പ കൃതാഞ്ജലി എന്നൊക്കെ പേരിൽ ഈ മുക്കുറ്റി അറിയപ്പെടുന്നു 10 മുതൽ 25 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വളരുന്ന ഒരു ഔഷധിയാണ് ഏകവർഷിയോ ചിലപ്പോൾ ബഹുവർഷിയോ ആണ് ഇലകൾ മിക്കപ്പോഴും ഹ്രസ്വമായ തണ്ടിൻ്റെ അഗ്രത്ത് നിന്ന് 4 ഭാഗത്തെയും കൂട്ടമായി വിന്യസിച്ചിരിക്കുന്നു ഭൂമിക്ക് സമാന്തരമായി പോകുന്ന ഈ പിച്ചാകാര ഇലയിൽ 6 മുതൽ 15 ജോഡി പത്രങ്ങൾ സമൂഹമായി വിന്യസിച്ചിരിക്കുന്നു രസാദി ഗുണങ്ങൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് തിക്ത കഷായ രസം ലഘുരൂക്ഷ ഗുണം ശീതവീര്യം കട്ടുവിഭാഗം ഔഷധ ഗുണങ്ങൾ വയറിളക്കം ശമിപ്പിക്കും വ്രണ വിരോപണ ശേഷിയുണ്ട് ചുമ കഫക്കെട്ട് ഇവ ശമിപ്പിക്കും നമ്മൾ ഉപയോഗിക്കേണ്ട ഔഷധ ഭാഗം സമൂലമായിട്ടാണ് ഇനി നമുക്ക് എങ്ങനെ വീട്ടിൽ അല്ലെങ്കിൽ ഒറ്റമൂലിയായിട്ട് മുക്കൂറ്റിയെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കാം മുക്കൂറ്റിയുടെ ഇല അരച്ച് മോരിൽ കലക്കി കുടിച്ചാൽ വയറിളക്കം ശമിക്കും മുക്കൂറ്റി സമൂലമെടുത്ത് നല്ലതുപോലെ അരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ പൈത്തിക ജ്വരത്തിലുള്ള തൃഷ്ണ ശമിക്കും അതായത് പിത്തം കൊണ്ടുണ്ടാകുന്ന ജ്വരം പനിയിലുള്ള നമ്മുടെ ദാഹത്തിനൊക്കെ ഉത്തമ ഔഷധമാണ് ഈ മുക്കൂറ്റി മുക്കൂറ്റിയുടെ വിത്ത് അരച്ച് വ്രണത്തിൽ പുരട്ടിയാൽ വ്രണം വേഗം നുണങ്ങുന്നതാണ് 3 ഗ്രാം മുതൽ 6 ഗ്രാം വരെ മുക്കൂറ്റി വേര് അരച്ച് ദിവസം 2 നേരം വീതം കഴിക്കാമെങ്കിൽ ഗൊണോറിയ പോലെയുള്ള അസുഖങ്ങൾ ശമിക്കുന്നതാണ് മുക്കൂറ്റിയുടെ ഇല അരച്ച് മുറിവിൽ പുരട്ടിയാൽ മുറിവ് എളുപ്പമുണങ്ങും മുക്കൂറ്റി സമൂലമെടുത്ത് തേൻ ചേർത്ത് കഴുകി മുക്കൂറ്റി സമൂലമെടുത്ത് തേൻ ചേർത്ത് നമ്മൾ കഴിക്കുമ്പോൾ ചുമ കഫക്കെട്ട് അല്ലെങ്കിൽ നെഞ്ചുവേദന ഇവയ്ക്കൊക്കെ ഉത്തമമാണ് ഇല എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള അതായത് വേസ്റ്റ് വെള്ളമൊന്നുമില്ലാത്ത ഇടത്തു നിന്ന് നമ്മൾ ഔഷധങ്ങൾ എപ്പോഴും കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണങ്ങൾ കിട്ടുകയുള്ളൂ ഇൻഫെക്ഷൻ ഒന്നും നമ്മൾ പ്രത്യേകിച്ച് മുറിവുകളിലൊക്കെ വെക്കുമ്പോൾ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നമ്മൾ ശുദ്ധമായ സ്ഥലത്ത് നിന്ന് തന്നെ സസ്യങ്ങൾ കളക്ട് ചെയ്ത് അതുപോലെ ശുദ്ധമായിട്ട് തന്നെ അരയ്ക്കണം അതായത് ഇൻഫെക്ഷൻ നമ്മൾ അവിടെ ഇവിടെ കൊണ്ടിട്ട് ഒരച്ചൊന്നും വെക്കാതെ നല്ലൊരു കല്ലിലിട്ട് അല്ലെങ്കിൽ ചതച്ച് വെക്കാനുമൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് മുക്കൂറ്റി സമൂലമെടുത്തരച്ച് തേൻ ചേർത്ത് കഴിച്ചാൽ അതെ ചുമ കഫക്കെട്ട് ഇവയ്ക്കൊക്കെ ഉത്തമ ഔഷധമാണ് ഈ മുക്കൂറ്റി അതുപോലെ പ്രസവാനന്തര ഗർഭപാത്രം ശുദ്ധിയാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഇല ശർക്കര ചേർത്ത് കുറുക്കി കഴിക്കാറുണ്ട് പ്രസവരക്ഷാ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കഞ്ഞികൾ കുടിക്കാറുണ്ടല്ലോ ഞരമ്പോടൽ അങ്ങനെയുള്ള കഞ്ഞികളൊക്കെ കുടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു മുക്കൂറ്റിയും കുറുക്കി കഴിക്കാവുന്നതാണ് ഇത് പ്രസവാനന്തര ശേഷം നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ മുക്കൂറ്റി അപ്പോൾ എല്ലാവർക്കും മുക്കൂറ്റിയുടെ ഔഷധ ഗുണങ്ങളും മുക്കൂറ്റി എന്ന സസ്യത്തെയും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു ഔഷധ സസ്യമായി വീണ്ടും കാണാം